ഇത് ഞാൻ പോകുന്ന വഴിക്ക് കണ്ടൊരു എന്തൊക്കെ സൗണ്ട് കേൾക്കണ്ട വല്ല അനിമ. അങ്ങനെ ഞാൻ വട്ടായി വാട്ടർഫോൾസിന്റെ അടുത്തേക്ക് എത്തിയിട്ടാ. ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ യാത്ര വട്ടായി വാട്ടർഫോൾസിലേക്കാണ്. തൃശ്ശൂരിൽ നിന്ന് ഏകദേശം ഒരു 12-14 kilometers ആണ് വട്ടായി വാട്ടർഫോൾസിലേക്കുള്ളത്. കുണ്ടുകാടിന് കുറച്ചുള്ളിലേക്ക് വരണം. ഇതുപോലുള്ള നല്ല മനോഹരമായ ഒരു ചെറിയൊരു ഫോറസ്റ്റിന്റെ ഉള്ളിൽ കൂടെയാണ് നമുക്ക് വട്ടായി വാട്ടർഫോൾസിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. നല്ല മനോഹരമായിട്ടുള്ള ഒരു കാട് തന്നെയാണ്. ഫുള്ളും ഈ തേക്കിന്റെ മരങ്ങളാണ് ഇവിടെ മൊത്തം, അല്ല ഫുള്ള് തേക്കിന്റെ മരങ്ങളാണ്. അതുപോലെ തന്നെ നല്ല മനോഹരമായിട്ടുള്ള നല്ല കാഴ്ചകളും കണ്ടുകൊണ്ട് നമുക്ക് വട്ടായി വാട്ടർഫോൾസിലേക്ക് യാത്ര ചെയ്യാം. ഇത് ഞാൻ പോകുന്ന വഴിക്ക് കണ്ടൊരു കാഴ്ചയാണ്. ഇവിടെ നിന്ന് തന്നെ ഇന്റർവ്യൂ എടുത്ത് സ്റ്റാർട്ട് ചെയ്യാന്ന് വിചാരിച്ചു. കണ്ട മൊത്തം തേക്ക് മരങ്ങളാണ്. ഇന്നത്തെ യാത്ര 2-wheeler പിന്നെ നമ്മുടെ ടീംസ് ഒന്നും ഇല്ല, എല്ലാവരും തിരക്കിലാണ്. പിന്നെ ഞാൻ പെട്ടെന്ന് പ്ലാൻ ചെയ്തൊരു യാത്രയായിരുന്നു ഇത്. ഏകദേശം ഒരു 1 week ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട്, അപ്പോ കുറച്ച് തിരക്കിലായിരുന്നു. അപ്പൊ എന്തൊക്കെ സൗണ്ട് കേൾക്കണ്ട ഇനി വല്ല അനിമൽസ് മൃഗങ്ങളെ എന്തെങ്കിലും ഇവിടെ ഉണ്ടോ എനിക്ക് അറിയില്ല കേട്ടോ. കാടിന്റെ ഉള്ളിൽ നിന്ന് എന്തൊക്കെ സൗണ്ടുകൾ കേൾക്കുന്നുണ്ട്. ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വാട്ടർഫോൾസ് കാണാൻ വേണ്ടി വരുന്നത്. വട്ടായി വാട്ടർഫോൾസിലേക്ക് ആദ്യമായിട്ട് വരുന്നത്. പോകുന്ന വഴിക്ക് നല്ല നല്ല കാഴ്ചകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കണ്ടുകൊണ്ട് പോവാ കേട്ടോ. ഇവിടെ വണ്ടി പാർക്ക് ചെയ്യാനുള്ള വലിയ സൗകര്യങ്ങളൊന്നും ഇല്ല. 2-wheeler വരുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. പിന്നെ മെയിൻ റോട്ടിൽ നിന്ന് ഇതുപോലുള്ള ചെറിയൊരു വഴി കൂടെ പോയിട്ട് വേണം ഈ വാട്ടർഫോൾസിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. വെള്ളം ചാടുന്നതിന്റെ സൗണ്ട് കേൾക്കാനുണ്ട്. ഇത് തോന്നുന്നു ഇതൊരു ചെറിയ വെള്ളച്ചാട്ടം തോന്നുന്നുണ്ട്. ആ ചെറുതെന്ന് പറഞ്ഞാൽ അത്യാവശ്യം വലിപ്പമുണ്ട് കേട്ടാ. നമുക്ക് അങ്ങോട്ട് എത്താം. അങ്ങോട്ട് ഇനി എങ്ങനെ പോവാന്നറിയില്ല, എന്തായാലും ഇതിനെ നടന്ന് നോക്കാം. ഇതിലാണ് തോന്നുന്നു വെള്ളം ചേർന്ന സൗണ്ട് കേൾക്കാണ്ട്. നല്ല കാറ്റാ. ഇവിടെ താഴേക്ക് ഇതിലിറങ്ങാനൊന്നും പറ്റില്ല, ഒന്നൊന്ന് കാണാനേ പറ്റുള്ളൂ. എനിക്ക് തോന്നുന്നു അതിലെ താഴെ കൂടെ വരാൻ തോന്നുന്നുണ്ട്. ഇവിടെ വഴിയുണ്ട് തോന്നുന്നുണ്ട്. ഇത് ഇവിടെ നിന്നിട്ട് കുളിക്കാനൊക്കെ പറ്റും. ഇവിടെ ഇപ്പോ ഈ ഒരു വെള്ളച്ചാട്ടം മാത്രമല്ല, അവിടെ വേറെ ഒന്നും കൂടി ഉണ്ട്. അവിടെ നിന്ന് വെള്ളം ചാടിച്ചാണ് ഇങ്ങോട്ട് എത്തുന്നത്. അപ്പോ ഇവിടെ വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് സ്ഥലത്ത് കുളിക്കാൻ പറ്റും തോന്നുന്നുണ്ട്. എന്തായാലും അങ്ങോട്ട് ഒന്ന് പോയി നോക്കാം. ഇതുപോലുള്ള ചെറിയ വഴികളാണ്. ഇതിലാണ് കേട്ടോ വെള്ളം വരുന്നത്. അതിലേ വെള്ളം ചാടിയിട്ട് ഇതിലെ ഇങ്ങനെ തിരിഞ്ഞു വന്നിട്ടാണ് ഇത് ഇവിടെ വന്ന് ചാടുന്നത്. അപ്പൊ ഇവിടെയും കുളിക്കാൻ പറ്റും, അവിടെയും കുളിക്കാൻ പറ്റുന്നുണ്ട്. നമ്മുടെ തൃശ്ശൂരിൽ നമ്മളറിയാത്ത ഒരുപാട് വാട്ടർഫോൾസുകൾ ഉണ്ട് കേട്ടോ, ചെറുതും വലുതായിട്ട്. തോന്നുന്നു കുറെ നാളായിട്ട് ഇതില് അധികം പേര് ഇങ്ങനെ വരാറില്ല എന്ന് തോന്നുന്നു. കാരണം വഴികളൊക്കെ ഇങ്ങനെ ചെടികളൊക്കെ വന്നിങ്ങനെ അടഞ്ഞു പോയിട്ടുണ്ട്. പിന്നെ ഇത് അധികം ഈ ഒരു വാട്ടർഫോൾസ് അധികം പേർക്ക് അറിയില്ല എന്ന് തോന്നുന്നു കേട്ടോ. മീനൊക്കെ നോക്കി അധികം വലിയ വാട്ടർഫോൾസ് ഒന്നും അല്ലെങ്കിലും അത്യാവശ്യം നല്ല മനോഹരമായിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടൊരു വാട്ടർഫോൾസ് ആണ്. പിന്നെ തൃശ്ശൂരിന് അധികം ദൂരം ഒന്നുമില്ലല്ലോ, ഏകദേശം ഒരു 10-12 kilometers. ഈ തൃശ്ശൂർ ഭാഗത്തുള്ളവർക്കൊക്കെ ഈ തൊട്ടടുത്ത് ഇങ്ങനെ ഒരു സ്ഥലം അത് വന്ന് കാണേണ്ട ഒരു സ്ഥലം തന്നെയാണ്. കുഴപ്പമില്ല, നമുക്ക് ഇങ്ങനെ ഇടയ്ക്ക് വന്ന് ഇങ്ങനെ ഇവിടെ അടുത്തുള്ളവർക്കൊക്കെ വന്ന് ഇങ്ങനെ സുഖമായിട്ട് വന്ന് കുളിച്ചൊക്കെ പോവാം. വെള്ളമുണ്ട്, നമുക്ക് കിടന്നില്ലെങ്കിൽ വെള്ളത്തിൽ വീഴും. അയ്യോ പണിയാ, നമുക്ക് ഇതിലേ കിടക്കാം. ഞാനാണെങ്കിൽ ഇന്ന് ഷൂ ഇടുകയും ചെയ്തു. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴേ നല്ല വെയിലായിരുന്നു, അതാണ് ഷൂ ഇട്ടത്.
എന്തായാലും ചെളിയാവും. അയ്യോ, ആ ഇവിടെ കുറെ ചേട്ടന്മാരെ കുളിക്കുന്നില്ല. അങ്ങനെ ഞാൻ വട്ടായി വാട്ടർഫോൾസിന്റെ അടുത്തേക്ക് എത്തിട്ടാ. നല്ല സൗണ്ട് ഉണ്ട് കേട്ടോ, അത്യാവശ്യം നല്ല ഫോഴ്സിലാണ് ഈ വെള്ളം ചാടിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ കുറെ പേര് വന്ന് കുളിക്കുന്നുണ്ട്. ഇതിന്റെ മുകളിൽ നിന്നൊക്കെ ഇതിന് മുകളിൽ കൂടിയാണ് റോഡ് പോകുന്നത് കേട്ടോ. അവിടെ നിന്നുള്ള വീടുകളാണ് ഈ കാണുന്നത്. ഒരു പാറയുടെ താഴെയായിട്ടാണ്. ചെറിയ വെള്ളച്ചാട്ടാണെങ്കിലും അടിപൊളിയാണ് കേട്ടോ. തണവായിരിക്കും കേട്ടോ വെള്ളത്തില്. ഇവിടെ വന്നു കഴിഞ്ഞിങ്ങനെ സുഖമായിട്ട് നമ്മൾ കുളിച്ചിട്ടൊക്കെ പോകട്ടോ. നല്ല തണുത്ത വെള്ളമായിരിക്കും. ഞാൻ ചോദിച്ചിട്ടുണ്ട് പിന്നെ കുളിച്ചു കഴിഞ്ഞാൽ ആകുന്നാണെങ്കിൽ, എന്തായാലും കുളിക്കണമെന്നില്ല. ഈ വെള്ളം ഇങ്ങനെ ഒഴുകി പോയിട്ടാട്ടോ. അവിടെ ചെന്നിട്ട് അവിടെ വെള്ളം ചേടുന്നത്. വേറൊരു വെള്ളച്ചാട്ടം കൂടി ഉണ്ട്. പിന്നെ നല്ല മനോഹര കാഴ്ചകളാണ് ഇവിടെയൊക്കെ. ഒരു തോന്നിയത് കാടിൻ്റെ ഉള്ളിൽ നിന്നാണ് തോന്നുന്നത് ഈ വെള്ളമൊക്കെ വരുന്നത്. വെള്ളം ഒഴുകി വന്നിട്ട് ഇവിടെ ചാടണ്ടെന്ന് തോന്നുന്നുണ്ട്. ഇതിന് മേലോട്ട് വല്ല വഴിയുണ്ടെങ്കിൽ നമുക്ക് കയറി നോക്കാറുണ്ട്. വട്ടായി വാട്ടർഫോൾസ് വന്നപ്പോൾ ഇവിടെ വെച്ച് കണ്ടുമുട്ടിയ ഫ്രണ്ട്സ് ആണ് കേട്ടോ. വീട് എവിടെയാ? പേരെന്താ? വിഷ്ണു. എങ്ങനെ പരിചയമാണല്ലേ? പരിചയപ്പെട്ട് സന്തോഷമുണ്ട്. ഞാന് ഫ്രണ്ട്സൊക്കെ ആയിട്ട് വരുമാനം ഇറങ്ങാറുണ്ട്. അപ്പുറത്ത് വരുമ്പോ പിന്നെ മതിയാ. അപ്പൊ കാണാം. അപ്പൊ ഇതാണ് വട്ടായി വാട്ടർഫോൾസിന്റെ കാഴ്ചകള്. ഈ വാട്ടർഫോൾസിന്റെ അടുത്ത് നിൽക്കുമ്പോ തന്നെ നല്ലൊരു തണുത്തണവാണ് കേട്ടോ. ചെറിയ രീതിയിൽ വെള്ളം നമുക്ക് മേലേക്ക് തെറിക്കുന്നുണ്ട്. അന്ന് കാണില്ല. അത്യാവശ്യം നല്ല രീതിയിൽ പോയിട്ടുണ്ട്. ചെറുതായിട്ട് ഇങ്ങനെ മഴ പെയ്യണ പോലെ തന്നെ ചെറിയ രീതിയിൽ അതിൻ്റെ തൂവാലടിക്കാന്നൊക്കെ പറയില്ല, മേലേക്ക് ഇങ്ങനെ തെറിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നല്ലൊരു തണുത്തൊരു കാറ്റടിക്കുന്ന പോലെയാണ്. നല്ലൊരു ഫീലാണ് കേട്ടോ. ഇവിടെ വന്ന് കഴിഞ്ഞാൽ സുഖമായിട്ട് നമ്മുടെ സ്വിമ്മിംഗ് പൂളിൽ കുളിക്കുന്ന പോലെ തന്നെ കുളിക്കാൻ വേണ്ടിയില്ലേ. ഒരു കുഴപ്പമില്ല. ഇനി വെള്ളം ഇങ്ങനെ ഒഴിച്ചു പോയിക്കണേ. വെള്ളം ഒഴുക്കുള്ള വെള്ളമായത് കൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് കുളിക്കാം. നല്ല ക്ലിയറായിട്ട് നല്ല തണുത്ത വെള്ളമാണ്. ഞാൻ ഇറങ്ങിയില്ല, ജസ്റ്റ് കൈ വെച്ച് നോക്കി. നല്ല തണവുണ്ടായിരുന്നു. പിന്നെ ഇവിടെ രണ്ട് ഫ്രണ്ട്സ് കൊണ്ട് ഇരിക്കുന്നുണ്ട്. നമുക്ക് അവരെ കൂടെ ഒന്ന് പരിചയപ്പെടാം. അടുത്താണോ ഇവിടെ? ഞാനാദ്യമായിട്ട് ഒരു ദിവസം നല്ലതായിട്ട് കുഴപ്പമില്ല. നല്ല പിന്നെയും പോലെ കുളിക്കുന്ന പോലെ പിടിച്ചേടാ. നല്ല തണവും. നിങ്ങളുടെ ഭാഗത്ത് ഇങ്ങനെയുള്ള ആൾക്കാർക്ക് ഇങ്ങനെയുള്ള ഒരു സെറ്റപ്പ് ഓക്കെ കേട്ടോ. കാണാം. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് വട്ടായി വാട്ടർഫോൾസിന്റെ കാഴ്ചകള്. ചെറിയൊരു വാട്ടർഫോൾസ് ആണെങ്കിലും നല്ല മനോഹരമായ വാട്ടർഫോൾസ് ആണ്. സുഖമായി ഇവിടെ ഒന്ന് കുളിച്ചു പോവാം. വട്ടായി വാട്ടർഫോൾസിന്റെ കാഴ്ചയിൽ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പൊ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണുമ്പോൾ എല്ലാവരോടും ബൈ. രണ്ട് വഴിയുണ്ട്. ഇതിലെ പോവാണെങ്കിൽ വെള്ളത്തിൽ നനഞ്ഞ് പോവാം. ഇതിലെ പോവാണെങ്കിൽ ചെളിയിൽ ചവിട്ടി പോവാം. നമുക്ക് വെള്ളം നനയാതെ ചെളിയിൽ ചവിട്ടിയിട്ട് പോവാട്ടോ.
അവിടെ ചെറിയൊരു കല്ലുണ്ട്. ഇതിലേ പോവാലേ, ഇതിലേ പോയാലും ചെളി ചവിട്ടേണ്ട വരും. അയ്യ, ഇപ്പൊ മഴ രണ്ടു ദിവസമായിട്ട് ഇല്ല, അത് കാരണമുണ്ടായില്ല. എനിക്ക് തോന്നുന്നു ഇവിടെ നിറച്ച് വെള്ളമായിരിക്കും. ബൈ.